സ്റ്റോക്ക് മാർക്കറ്റ് പഠനത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം ഏതൊക്കെ സ്റ്റോക്കുകളാണ് റെസിസ്റ്റൻസ് ലെവൽ ഹൈ വോളിയത്തിൽ ബ്രേക്ക് ചെയ്തതെന്നാണ്. അപ്പൊ അത്തരം സ്റ്റോക്കുകൾ അടുത്ത ദിവസങ്ങളിൽ ഒരു അപ്സൈഡ് മൂവ് കാണിക്കാറുണ്ട്. അപ്പൊ നമുക്ക് കുറച്ച് സ്റ്റോക്സുകൾ കിട്ടിയിട്ടുണ്ട്. ആ സ്റ്റോക്കുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് വീഡിയോയുടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പൊ ആദ്യത്തെ സ്റ്റോക്ക് എന്ന് പറയുന്നത് HCL ഇൻഫോസിസ്റ്റ ആണ്. അപ്പൊ നമുക്കിവിടെ കാണാൻ സാധിക്കും നല്ലൊരു വോളിയം ഇവിടെ വന്നിട്ടുണ്ട്. നല്ലൊരു വോളിയത്തിലാണ് പ്രീവിയസ് വന്നിരിക്കുന്ന സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഇവിടെ ബ്രേക്ക് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ ഒരു സ്റ്റോക്ക് അടുത്ത ദിവസങ്ങളിൽ ഒരു അപ് ട്രെൻഡ് പോവാൻ ചാൻസ് കൂടുതലാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിനുവേണ്ടി യൂസ് ചെയ്യുന്നത് ഡേ ക്യാൻഡിലാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിന്റെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ഈ ഒരു സപ്പോർട്ടിന്റെ തൊട്ട് താഴെയായിട്ടാണ് സ്റ്റോപ്പ് ലോസ് നമ്മൾ പ്ലേസ് ചെയ്യേണ്ടത്. അപ്പൊ അടുത്ത ദിവസങ്ങളിൽ നല്ല വോളിയത്തിൽ ബ്രേക്ക് ഔട്ട് നടന്ന കാരണം തന്നെ നമുക്ക് ഒരു അപ്സൈഡ് മൂവ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റിയ ഒരു സ്റ്റോക്കാണ് HCL ഇൻഫോസിസ്റ്റം. അടുത്ത സ്റ്റോക്ക് LG റെപ്കോ ആണ്. അപ്പൊ LG റെപ്കോ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും നല്ല വോളിയത്തെയാണ് ഇവിടെ ബ്രേക്ക് ഔട്ട് നടന്നിട്ടുള്ളത്. അപ്പൊ ഇവിടെ കഴിഞ്ഞ തവണ ഈ ഒരു ലെവലിൽ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ആയിരുന്നു. ആ ഒരു റെസിസ്റ്റൻസ് ആണ് നല്ല വോളിയത്തിൽ LG റെപ്കോ ബ്രേക്ക് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ LG റെപ്കോ അടുത്ത ദിവസങ്ങളിൽ നമുക്കൊരു അപ് ട്രെൻഡ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റിയ ഒരു സ്റ്റോക്ക് തന്നെയാണ്. അപ്പൊ ഇതും നമുക്ക് സ്റ്റോപ്പ് ലോസ് നമ്മുടെ സപ്പോർട്ടിന്റെ താഴെയായിട്ട് നമുക്ക് സ്റ്റോപ്പ് ലോസ് കാണാവുന്നതാണ്. അടുത്തത് തോമസ് കുക്ക് ആണ്. അപ്പൊ തോമസ് കുക്കും നമുക്ക് കാണാൻ സാധിക്കും പ്രീവിയസ് വന്നിട്ടുള്ള റെസിസ്റ്റൻസ് ഇവിടെ നല്ലൊരു വോളിയത്തിലാണ് ബ്രേക്ക് ഔട്ട് നടന്നിട്ടുള്ളത്. അപ്പൊ ഈ ഒരു സ്റ്റോക്കും അടുത്ത ദിവസങ്ങളിൽ നമുക്ക് ഒരു അപ്ഡേറ്റ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റിയ ഒരു സ്റ്റോക്ക് തന്നെയാണ് തോമസ് കുക്ക്. അടുത്ത സ്റ്റോക്കാണ് SML ഇസൂസു ലിമിറ്റഡ്. അപ്പൊ SML ഇസൂസു ലിമിറ്റഡ് നമുക്ക് കാണാൻ സാധിക്കും നല്ലൊരു വോളിയം ഇവിടെ വന്നിട്ടുണ്ട്. ആ ഒരു വോളിയത്തിലാണ് പ്രീവിയസ് വന്നിട്ടുള്ള റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ ഒരു സ്റ്റോക്സും നമുക്ക് അടുത്ത ദിവസങ്ങളിൽ ഒരു അപ്ഡേറ്റ് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു സ്റ്റോക്ക് തന്നെയാണ്. പിന്നെ ലാസ്റ്റ് വന്നിരിക്കുന്ന സ്റ്റോക്ക് മോയിൽ ആണ്. ഇപ്പൊ മോയിൽ നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു. ആ ഒരു റെസിസ്റ്റൻസ് ആണ് ഈ മോയിലിപ്പം ബ്രേക്ക് ചെയ്തേക്കുന്നത്. ഇപ്പൊ മോയിലും അടുത്ത ദിവസങ്ങളിൽ ഒരു അപ്ഡേറ്റ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ ഇതും നമുക്ക് വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യാം. അപ്പൊ ഈ സ്റ്റോക്കുകളൊക്കെ നിങ്ങൾ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്ത് ഈ ലെവൽസ് ഒക്കെ ഒന്ന് മാർക്ക് ചെയ്യുക, എന്നിട്ട് ഒന്ന് വാച്ച് ചെയ്ത് നോക്കാം. അപ്പൊ നമ്മൾ ഇതിനോട് യൂസ് ചെയ്യുന്ന ഡേ ക്യാൻഡിൽ ആണ്. ഇതൊരു പൊസിഷൻ ട്രേഡിംഗ് സ്ട്രാറ്റജി ആണ്. നമുക്ക് ഇൻട്രാഡേക്ക് വേണമെങ്കിലും ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പൊ ഈ സ്റ്റോപ്പ് ലോസ് നമ്മൾ കീപ്പ് ചെയ്യണം. അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ കണ്ണ് വാട്സ്ആപ്പ് നമ്പറിലേക്ക് എനിക്ക് മെസ്സേജ് ചെയ്താൽ മതി. അതുപോലെ തന്നെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒരുപാട് നല്ല സ്ട്രാറ്റജീസ് വീഡിയോസ് ഞാൻ വീണ്ടും നിങ്ങളുടെ മുന്നിൽ വരാം. അതുവരെ നന്ദി, നമസ്കാരം.